ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് രണ്ട് തരം കറുത്ത അലുവകളുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്, അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രണ്ട് അലുവകളും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അലുവയാണ്. അപ്പം ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്തോളൂ. എന്നാലേ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒറ്റക്കട്ടകളില്ലാതെ നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തിട്ട് നമുക്കത് ഒരു 15 മിനിറ്റ് നേരം നമുക്കത് മൂടി വയ്ക്കാം. എന്നിട്ട് വേണം നമ്മൾ അതിന് ഊറി വന്ന വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ശർക്കര പാനിയേക്ക് വെക്കാം കേട്ടോ. ഒരു 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കുറച്ച് അതിൻ്റെ അടിയും കൂടി ഇങ്ങനെ ഒരു കഞ്ഞി വെള്ളത്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് കലക്കിയെടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കലക്കിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് കലക്കിയെടുക്കാൻ പറ്റും. വെച്ചിട്ട് വീണ്ടും അത് ഞാൻ അടച്ചു വയ്ക്കാൻ കേട്ടോ ഒരു 10 മിനിറ്റ് നേരം. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ചും കൂടി വെള്ളം എന്താ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ആ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹലുവ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. ഹലുവ ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിലും നെയ്യും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമുക്ക് കാഷ്നട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ആ ഗോതമ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കാഷ്നട്ടൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ശർക്കര പാനി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക കേട്ടോ. കലക്കി നന്നായി തിളച്ച് വറ്റി വരണം ഇനി ഈ വെള്ളം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് വറ്റി വരാനുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇളക്കുമ്പോൾ മടി തോന്നും. അപ്പോൾ ഫോണിൽ പാട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസാ എന്തെങ്കിലും വെച്ച് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഈ ഇളക്കുന്നതിൻ്റെ ക്ഷീണം അറിയില്ല. അപ്പം ഇതാ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിയിൽ പിടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തുടങ്ങുമ്പോൾ നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഹലുവയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടാ. എപ്പോഴും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയായ കാരണം എപ്പോഴും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ആ ഒട്ടിപ്പിടിക്കലൊന്ന് കുറയും. പിന്നെ വീണ്ടും ഒട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ അതിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പരുവത്തിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കട്ടയായി പോകാൻ പാടില്ല. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ തടവി കാഷ്നട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലെവലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് ലൂസാണല്ലോ, ഈ ലൂസിൽ കുറച്ച് ലൂസിൽ വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ആകെ ഒരു സുഖമില്ലാത്ത പോലെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഹലുവ, ഗോതമ്പ് ഹലുവ, ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ജെല്ലി പോലെയാണ് കേട്ടോ നമ്മുടെ ഹലുവ ഇരിക്കുന്നത്. നല്ല അടിപൊളി നമ്മുടെ നാട്ടിലെ കറുത്ത ഹലുവയുടെ ടേസ്റ്റാണ് ഈ ഹലുവയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പം നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കറുത്ത ഹലുവ കിട്ടുകയുള്ളൂ. അപ്പം ഇനി നമുക്ക് അരിപ്പൊടി കൊണ്ടുള്ള ഹലുവ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അരിപ്പൊടി കൊണ്ടുള്ള ഹലുവ ഉണ്ടാക്കാനും ഒരു ഗ്ലാസ് അരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ഒറ്റക്കട്ടകളും ഇല്ലാതെ വേണം കേട്ടോ നമ്മൾ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കലക്കിന്നെ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതില് ഞാൻ അതൊന്നും ഞാൻ അരിച്ചെടുക്കാണ്. പിന്നെ ഈ ഒരു കാര്യം വിട്ടുപോയി, ഈ അരിപ്പൊടി കലക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അതില് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട്, മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കലക്കി കൊടുക്കാം. ഞാനത് വിട്ടുപോയതാണ് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അങ്ങനെ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി ഇതാ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഹലുവ ഉണ്ടാക്കാനുള്ള പാത്രത്തിലെ നമ്മൾ കുറച്ച് കാഷ്നട്ടും 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കാഷ്നട്ടൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കലക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി അതിലിട്ട് കൊടുത്ത് കലക്കി കൊടുക്കാൻ വിട്ടുപോയി എന്നുള്ളത്. അപ്പം ഞാൻ അതിൽ തന്നെ കുറച്ച് വെള്ളത്തിൽ ഞാൻ മൈദ നന്നായിട്ട് തന്നെ കലക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കലക്കുമ്പോൾ ഇത് ഫസ്റ്റിൽ തന്നെ കലക്കി ചോദിക്കുക കേട്ടോ, ഞാനത് വിട്ടുപോയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അതും കൂടി നന്നായിട്ട് കലക്കിയെടുത്ത് അരിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ശർക്കര പാനി ഫുള്ളായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടും മധുരം കുറച്ച് കുറവാണ്, ഹലുവയുടെ മധുരം ഇല്ല, വേണമെങ്കിൽ കുറച്ചും കൂടി മധുരമാവാം. എന്നിട്ട് നന്നായിട്ട് തന്നെ കലക്കി കൊടുക്കുക. തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് തന്നെ കേട്ടോ, നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ ഗോതമ്പ് ഹലുവ ഒട്ടിപ്പിടിക്കണ പോലെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഈ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരിപ്പൊടി ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ വെളിച്ചെണ്ണയാ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ ഈ പരുവത്തിൽ തന്നെ ഇറക്കുകയാണ് ഉണ്ടായത്. കുറച്ച് ഓയിൽ മതി എന്ന് വിചാരിച്ചു, കൂടുതൽ ഓയിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതാ അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് അപ്പം നന്നായിട്ട് തന്നെ ഹലുവ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ ഞാൻ എണ്ണയൊക്കെ തടവിയതിന് ശേഷം അതിൽ കാഷ്നട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയൊക്കെ തടവി കാഷ്നട്ടൊക്കെ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ നന്നായിട്ട് ആയി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഇട്ട പക്ഷേ അതങ്ങോട്ട് വീഴൂട്ടാ, വേറെ പാത്രത്തിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് ഇനി പരത്തിയെടുക്കാം.
ഈ ഹലുവയും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ ഹലുവ ഉണ്ടാക്കുമ്പോൾ, നാട്ടിലുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് മേലിക്കൊക്കെ പൊട്ടിത്തെറിക്കും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. ഇത് പൊട്ടിത്തെറിക്കാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഹലുവ ഉണ്ടാക്കിയെടുക്കാം. അത്ര സമയം വേണ്ട ഈ ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കണ ഹലുവയുടെ അത്ര സമയം വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പുമ്മലിക്കൊക്കെ പൊട്ടിത്തെറിച്ച് നിറച്ച് എല്ലാവിടെയും ആവാറില്ലേ, അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ ലെവലൊക്കെ ചെയ്തതിന് ശേഷം അതിൽ കാഷ്നട്ടും കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്താണ്. അപ്പോൾ എള്ളും കൂടിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഹലുവ ദാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അപ്പം ഇതും നല്ല അടിപൊളി ഹലുവയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഹലുവയുടെ അതേ ടേസ്റ്റ് തന്നെ, അതേ ടേസ്റ്റിൽ തന്നെ ഇതും നിൽക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഹലുവയുടെ. അത്ര ബുദ്ധിമുട്ടില്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.